ചെറുമുക്ക് ആമ്പൽപ്പാടത്ത് ഇനി പുഞ്ചകൃഷിയുടെ ആരവം. ഒരു റിപ്പോർട്ട്. ഏക്കർ കണക്കിന് വ്യാപിച്ചു കിടക്കുന്ന ചെറുമുക്ക് ആമ്പൽപ്പാടത്ത് കഴിഞ്ഞ 3 മാസക്കാലം ചുവന്ന ആമ്പലുകളായിരുന്നു പൂത്തുലഞ്ഞിരുന്നത്. ഇനി മുതൽ ഉയരുന്നത് കൊയ്ത്തുപാട്ടിന്റെ ഈരടികളാണ്. ഇനിയുള്ള 3 മാസം മനസ്സിൽ പ്രതീക്ഷയുടെ വിത്തുപാകി കർഷകർ നെൽവയലിലേക്ക് ഇറങ്ങുകയാണ്. ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ നെൽകൃഷി ഇറക്കുന്ന തിരുരങ്ങാടി നന്നമ്പ്ര പഞ്ചായത്ത് അതിരു പങ്കിടുന്ന ആമ്പൽപ്പാടത്ത് മുക്കിലും മൂലയിലും വിത്തുകൾ വിതറുന്നതിന്റെ ഒരുക്കത്തിലാണ് കർഷകർ. കഴിഞ്ഞ മാസം മുതൽ കൃഷിക്ക് നിലമൊരുക്കി വിത്തിറക്കി തുടങ്ങുകയും കഴിഞ്ഞ 1 ആഴ്ച മുതൽ ഞാറ് നടുന്നതിനും തുടക്കമായി. ഈ പ്രാവശ്യം കോവിഡ് കുറഞ്ഞത് കാരണം അതിഥി തൊഴിലാളികൾ നാട്ടിലെത്തിയിട്ടുണ്ട്. കൃഷിയിലേർപ്പെട്ടതിനാൽ ഞാർ പറിക്കാനും ഞാർ നടാനും കർഷകർക്ക് ആശ്വാസമാണ്. പുഞ്ചകൃഷിക്കായി പള്ളിക്കത്താഴം വയൽ സജീവമായി. പരമ്പരാഗത കാർഷിക രീതിയിൽ നിന്ന് മാറി നൂതന രീതിയിൽ സജീവമായ കാർഷിക രംഗത്ത് ചില പഴമകൾ ഇപ്പോഴും ബാക്കിയുണ്ട്. ഞാർനടിയിലിന് സ്ത്രീകൾ വന്നതോടെ പഴയ കൊയ്ത്തുപാട്ടിന്റെ ഈരടികളാണ് മുഴങ്ങിയത്. ഈ തലമുറയ്ക്ക് അന്യമാവുന്ന ഒന്നു തന്നെയാണ് ഈ ഗാനങ്ങൾ. പണ്ട് കൃഷിക്കായി ഇറങ്ങിയാൽ 2.5 രൂപയായിരുന്നു കൂലി. ഇപ്പോൾ 700 രൂപയാണ് എന്ന് ഞാറുനടിയിലിന് നേതൃത്വം നൽകുന്ന നന്നമ്പ്രയിലെ വള്ളി പറഞ്ഞു. ഇവരുടെ നേതൃത്വത്തിൽ 10-ൽ പരം ജോലിക്കാരുണ്ട്. ഈ വർഷത്തിൽ കാലവർഷം ശക്തിപ്പെട്ടതിനാൽ കൃഷിയിറക്കാൻ വൈകിയിട്ടുണ്ട്. അതിനാൽ ആശങ്കയിലാണ് കർഷകരെന്ന് കർഷകരായ അരീക്കാട്ട് മരക്കാർകുട്ടി, KK റഹീം എന്നിവർ പറഞ്ഞു. ഈ വർഷം കർഷകരെ വെഞ്ചാലിയിലെ നെൽ ഇറക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് തുലാമാസത്തിൽ തന്നെ വിത്തിട്ട് വൃഷമാസത്തിലെ നടുന്നൊരു സംവിധാനമായിരുന്നു എല്ലാ പ്രാവശ്യങ്ങളായിട്ട്. ഇപ്പോൾ ഏകദേശം 10 വർഷത്തോളമായി ഈ വെഞ്ചാലി പാടത്ത് നടന്നിരുന്നത്. ഈ വർഷം കാലവർഷം കൂടി ശക്തിപ്പെട്ടതിനാലും പ്രതികൂല കാലാവസ്ഥ ആയത് കൊണ്ട് കൃഷി ഇറക്കാൻ വൈകിയിട്ടുണ്ട്. കർഷകർ ഇപ്പോൾ വലിയൊരു ആശങ്കയിലാണ്. ഇപ്പോൾ കൃഷി ഇറക്കിയാൽ തന്നെ അടുത്ത കാലവർഷം വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാതെ പ്രതിസന്ധി ഘട്ടത്തിലാണ് കൃഷി ഇറക്കുന്നത്. ഏതായാലും നമ്മുടെ വെഞ്ചാലി പാടം വഹിച്ചിടാൻ കർഷകർ തയ്യാറല്ല. അതുകൊണ്ടാണ് ഈ പ്രതിസന്ധി ഘട്ടത്തിലും മൂപ്പ് കുറഞ്ഞ വിത്തെങ്കിലും ഇറക്കി ഇവിടെ കൃഷി ഇറക്കുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് നമ്മുടെ കർഷകരും ഗ്രാമപഞ്ചായത്തും കൃഷിഭവനൊക്കെ സഹകരിച്ചു കൊണ്ടാണ് കൃഷി ഇറക്കുന്നത്. The Kottakkal Cooperative Urban Bank Limited, Head Office, Kottakkal. 24 branches. Zenith Silks and Sarees, Metro Plaza, Tirur Road, Kottakkal.